ഇന്ന് നമ്മുടെ കുഞ്ചൂസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും. ഹായ് എല്ലാവർക്കും, ദിയാസ് മിററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എന്താ പറയുക, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, ഇവിടെ എല്ലാവരും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്നും കണ്ടിന്യൂ ആയിട്ടൊന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല, കുറച്ച് ബിസിയും നിങ്ങളെ കണ്ടിട്ടുണ്ടാവും, കുറച്ച് ബിസിയൊക്കെ ആയതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. തീർച്ചയായിട്ടും വീഡിയോസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നതായിരിക്കും, നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. വീഡിയോ എന്തായാലും ഞാനിടും. അപ്പോൾ ഇന്ന് April 14 തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നാളെ എന്താ പറയുക, വിഷു ആണ്. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ഹാപ്പി വിഷു. നമുക്കിവിടെ കണിയൊന്നും വെക്കാൻ പറ്റില്ല, പിന്നെ അമ്പലത്തിലൊക്കെ പോകാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യത്തെ വിഷു അങ്ങനെ വലിയ ആഘോഷങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പൊതുവേ നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ചെന്നൈയിലായതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചില്ല. പിന്നെ ഇപ്രാവശ്യം അമ്പലത്തിലോട്ടൊന്നും പോകാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് പിന്നെ അതും ഇല്ല. അപ്പോൾ വിഷു ആണെന്ന് തന്നെ ഇവിടെ അറിയുന്നില്ല. പിന്നെ അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ പോയിരിക്കുകയാണ്, അപ്പോൾ അവരൊക്കെ അവിടെ വിഷുവൊക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ട് വരട്ടെ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് April 14 അല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ചൂസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങളെല്ലാവരും എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും എന്നും അവരുടെ കൂടെ ഉണ്ടാവണം. എല്ലാവരും പ്രാർത്ഥിക്കുക, ഒരുപാട് വേദനകളൊന്നും അനുഭവിക്കാതെ എന്താ പറയുക, എത്രയും പെട്ടെന്ന് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പുറത്തോട്ട് വരട്ടെ. അതിനുവേണ്ടി ഞാനും ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് വേദനകളൊന്നും അറിയാതിരിക്കട്ടെ. പിന്നെ അപ്പൂസാണ് കൂടെ ഉള്ളത്. അപ്പോൾ എന്താ പറയുക, പേടിക്കോ വിഷമിക്കോ തളരുമൊന്നും ചെയ്യരുത്. എന്താ പറയുക, ഇതെല്ലാ ഭർത്താക്കന്മാർക്കും കിട്ടാവുന്ന ഒരു സൗഭാഗ്യമാണ്, നമ്മുടെ വൈഫിൻ്റെ ലേബർ റൂമിൽ കൂടെ നിൽക്കാനും അതിന് വേദനകൾ നമുക്കറിയാനും എല്ലാം. അപ്പോഴേ ഒരു പെണ്ണിൻ്റെ വില എന്താന്ന് ഒരാണിന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അവന് മനസ്സിലാവാതെ കൊണ്ടല്ല പറഞ്ഞു, പൊതുവേ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ വേദന തന്നെയാണ് പ്രസവ വേദന അല്ലേ. അപ്പോൾ അത്രയും വേദനയൊക്കെ സഹിച്ച് എന്താ പറയുക, അവൾക്ക് അതൊക്കെ സഹിക്കാനും അതിനുള്ള ഇതൊക്കെ ദൈവം കൊടുക്കട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. ഞാൻ ഈ സിറ്റുവേഷനിൽ അവിടെ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നമുക്ക് പറ്റിയില്ല. എന്തായാലും കുഞ്ഞു ബേബിയെ കാണാനായിട്ട് ഞാൻ പോകുന്നതായിരിക്കും ചങ്ങനാശ്ശേരിക്ക്. അത് എത്രയും പെട്ടെന്ന് വരുന്നുണ്ടാവും, അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ എന്തായാലും. അപ്പോൾ അപ്പൂസെ വിഷമിക്കോ പേടിക്കോ തളരൊന്നും ചെയ്യരുത്, കൂടെ കട്ടയ്ക്ക് അവിടെ കൂടെ ഉണ്ടാവുക. പിന്നെ അമ്മയ്ക്കൊക്കെ പോകാൻ പറ്റാമെന്ന് പറഞ്ഞില്ല, എന്തായാലും പോവായിരിക്കും കാണാനൊക്കെ, പക്ഷെ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇപ്പോൾ കോവിഡിൻ്റെ സിറ്റുവേഷനൊക്കെ തുറന്നതായത് കൊണ്ടും അങ്ങനെ പോയാലും പെട്ടെന്ന് അങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഇതും കൂടെ നോക്കിയിട്ടാണ് ഞാൻ പോയില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോയിട്ടുണ്ടാവും. എന്തായാലും കുഞ്ഞുമ്പേ കാണാൻ നമുക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, അത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമായിട്ടുള്ള ഒരു കുഞ്ഞ് ജനിക്കട്ടെ. എത്രയും പെട്ടെന്ന് പുറത്തോട്ട് ഒരു വേദനയും അമ്മയെ അറിയിപ്പിക്കാതെ വരട്ടെ. അത് കണ്ണൻകുട്ടി തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിപ്പോൾ April വിഷു ആയിട്ട് തന്നെ ജനിക്കണം എന്ന്, ജനിക്കട്ടെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തായാലും അറിയില്ല, ദൈവത്തിൻ്റെ കയ്യിലല്ലേ ബാക്കിയെല്ലാം കിടക്കുന്നത്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും പ്രാർത്ഥിക്കുക, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവരുടെ കൂടെ ഉണ്ടാവണം. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ പറയുക, പേടിയുണ്ട്, കാരണം നമുക്ക് ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് നമുക്ക് പൊതുവെ ആ ഒരു സമയമാകുമ്പോൾ എല്ലാവർക്കും, എനിക്ക് പേടി ഉണ്ടാകുന്നുണ്ട് ആരുടെ അങ്ങനത്തെ പ്രശ്നങ്ങളാണെങ്കിലും. ദൈവമേ ഒന്നും ഒരുപാടൊന്നും അനുഭവിക്കാതെ പെട്ടെന്ന് ഇതാവട്ടെ. എന്താ പറയുക, പേടി സുഖമുള്ള സന്തോഷമുള്ള കാര്യമാണ്, എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഒരുപാട് അനുഭവിക്കുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പേടിയും ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എന്താ പറയുക, അവളുടെ ബോഡി അതൊക്കെ താങ്ങാനും അതൊക്കെ ഇതാവാനുള്ള മനസ്സും എല്ലാം ഇതാക്കി കൊടുക്കട്ടെ ദൈവം. ഒരുപാട് വേദനകളൊന്നും എന്തായാലും അറിയാതിരിക്കട്ടെ, ഒന്നും അറിയിക്കാതെ പെട്ടെന്ന് നമ്മുടെ കണ്ണുമോൻ പുറത്ത് വരട്ടെ. അപ്പോൾ ഇതൊക്കെ ഒരു കുഞ്ഞു വീഡിയോ, ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീണ്ടും വീണ്ടും പറയണു, എല്ലാവരും പ്രാർത്ഥനയും സ്നേഹവും അവരോട് ഉണ്ടാവുക, എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോസിലൂടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഇടുന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എന്താ പറയുക, ഇത്രയേ ഉള്ളൂ, ഒരുപാട് ഞാൻ നീട്ടി വലിപ്പിച്ചു പോകുന്നില്ല. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. വിഷുവിൻ്റെ ഒരു ചെറിയ വീഡിയോ എന്തെങ്കിലും ഇടാൻ പറ്റിയ ഷോർട്ട് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.
Love you.